ഇസ്രയേലും പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ കാലാകാലമായി നമ്മുടെ രാജ്യം സ്വീകരിച്ചു വരുന്നൊരു നിലപാടുണ്ട്. ആ നിലപാട് ഈ പാലസ്തീൻ്റെ അവകാശങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റം, കയ്യേറ്റം ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു, അതിനോട് യോജിപ്പില്ല എന്നതാണ് എല്ലാ കാലത്തും ഇന്ത്യ സ്വീകരിച്ചു വന്ന നിലപാട്. അതിൽ നിന്ന് ചില്ലറ മാറ്റം പിന്നീട് ഉണ്ടായി എന്നത് നമ്മുടെ എല്ലാം ശ്രദ്ധയിലുള്ള കാര്യമാണ്. പക്ഷേ പാലസ്തീൻ ജനത ഏതു തരത്തിലുള്ള പീഡനമാണ് എല്ലാ കാലത്തും അനുഭവിച്ചു കൊണ്ടിരുന്നതെന്ന് നമുക്ക് മാത്രമല്ല ലോകത്താകെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത്തരമൊരവസ്ഥ അതേ രീതിയിൽ തുടരണമെന്നല്ല നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഗവൺമെൻറ്റുകൾ നേരത്തെ സ്വീകരിച്ച നിലപാട് ആ പാലസ്തീൻ ജനതയ്ക്ക് അനുകൂലമായിട്ടുള്ളതാണ്. അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം പിന്നീട് വന്നു എന്നുള്ളത് നിർഭാഗ്യകരമായ വശമാണ്. നമ്മുടെ രാജ്യത്തിന് അത്തരമൊരു നിലയല്ല ഉണ്ടാകേണ്ടത്. ഇപ്പോഴുണ്ടായ സാഹചര്യം അത് അതീവ ഗൗരവതരമാണ്. ഈ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ചെയ്യേണ്ടത് എന്താണ്? അവിടെ സമാധാനം ഉറപ്പുവരുത്താനുള്ള ഇടപെടലാണ്. നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിനും ഇന്ത്യ രാജ്യത്തിനും ഇക്കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും. ഏതെങ്കിലും തരത്തിൽ ഈ സ്ഥിതിവിശേഷം തുറന്നു കൊണ്ടുപോകുന്നതിനല്ല, സമാധാനപരമായ അന്തരീക്ഷം ഉറപ്പുവരുത്തുന്നതിനുള്ള ഇടപെടലാണ് ഇന്ത്യ ഗവൺമെൻറ് നടത്തേണ്ടത്. അതിൽ നേരത്തെ ഐക്യരാഷ്ട്രസഭയൊക്കെ അംഗീകരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ കൃത്യമായ നടപ്പാകൽ അവിടെ ഉണ്ടാകണം. അതിനാവശ്യമായ ഇടപെടൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അതിൽ പ്രധാനമന്ത്രിയായാലും വിദേശകാര്യമന്ത്രിയായാലും എല്ലാം അവരൊക്കെ നേതൃത്വപരമായ പങ്കുവഹിക്കുകയാണ് വേണ്ടത്.